പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3:19 വാക്യം, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 2 ദിനങ്ങളിൽ ദുർദ്ധപുത്രന്റെ ഉപമകളിലൂടെ ഒരു ചെറിയ സഞ്ചാരം നടത്തുകയായിരുന്നു. ഇന്ന് 3-ാമത്തെ ദിവസവും അതിന്റെ ബാക്കിയായി ഒരു ചെറിയ ചിന്ത കൂടി നമുക്ക് ആ ഭാഗത്തു നിന്ന് ചിന്തിക്കാം. നഷ്ടപ്പെട്ട പുത്രനെ ഓർത്ത് വിഷമിച്ചിരുന്ന ആ പിതാവിന്റെ കാതുകളിൽ സന്തോഷവർത്തമാനം എത്തുകയായി. തന്റെ മകൻ ഇതാ തിരികെ വരുന്നു. ദൂരത്തു നിന്ന് ആ പിതാവ് തന്റെ മകനെ കാണുകയാണ്. ദൂരത്ത് വെച്ച് തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് വരവേൽക്കുന്ന ഒരു നല്ല പിതാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മകൻ വാവിട്ട് നിലവിളിക്കുകയാണ്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് ആ പേരിന് അല്ലെങ്കിൽ ആ വിളിക്ക് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ കെട്ടിപ്പിടിക്കുന്ന മകനും മകനെ സന്തോഷത്തോടെ വാരിപ്പുണരുന്ന ഒരപ്പന്റെ ചിത്രവും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 2 വാക്കുകളിലൂടെ മകൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമായിരുന്നു അത്. മകനെ തിരിച്ചുകിട്ടിയ സന്തോഷം കൊണ്ട് ആ അപ്പൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. എത്ര ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. പാപത്തിന് അടിമപ്പെട്ട് തന്റെ പിതാവിന്റെ സ്വത്തുവകകളൊക്കെ നശിപ്പിച്ച് ദൂരദേശത്ത് പോയി തന്നിഷ്ടത്തോടുകൂടി ജീവിച്ച ആ മകൻ തിരിച്ചു വന്നപ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും കുറ്റപ്പെടുത്താതെ ദൂരത്ത് നിന്ന് ആ മകനെ ആശ്ലേഷിക്കുന്ന, സന്തോഷം കൊണ്ട് നിറയുന്ന, സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നല്ല പിതാവിനെയാണ് നാം ഇവിടെ കണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മെ സ്നേഹിക്കുന്ന അരുമ പിതാവിന്റെ കരുതലും സ്നേഹവും എന്ന് ഈ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നാമും ഇതുപോലെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ ഭാരത്തോടെ ഇരിക്കുകയാകാം. ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന്, ഇനി തിരിച്ചു ചെന്നാൽ എന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഇരിക്കുകയാകാം. ഒരു നിമിഷം പോലും പാഴാക്കണ്ട. അവൻ നമ്മളെ വിളിക്കുകയാണ്, അവൻ നമ്മുടെ വാതിക്കൽ നിൽക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തമ്പുരാന് വേണ്ടി ഒന്ന് തുറന്നിടാമോ? പാപത്തിന്റെ എല്ലാ കറകളും അവൻ കഴുകി കളയുവാനായിട്ട് ഒരുക്കത്തോടെ കാത്തിരിക്കുന്നു. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അരുമനാഥൻ ഒരുക്കമാണ്. സമർപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ ജീവിതത്തെ? അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിവസം അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.